കടപ്ര കാക്കയിൽ പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കുഞ്ഞുഞ്ഞുമത്തായി. 13 വർഷമായി തരിശു കിടന്ന പാടശേഖരമായിരുന്നു ഇത്. കൃഷിയോടുള്ള താല്പര്യം മൂലം നിലമേറ്റെടുത്ത 23 ഏക്കറിൽ കുഞ്ഞുഞ്ഞ് ഇത്തവണ കൃഷിയിറക്കി. എന്നാൽ നെല്ല് കൊയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും സപ്ലൈകോ കൃഷി സംഭരിക്കേണ്ട സ്വകാര്യ മില്ലുകൾ ഇതുവരെ നെല്ല് ഏറ്റെടുത്തിട്ടില്ല. നെല്ലിൽ ജലാംശം കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മില്ലുടമകൾ കൈമലർത്തിയത്. വെയിലത്ത് ഉണങ്ങുന്ന നെല്ലാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഈർപ്പത്തിന് കാരണമാകുന്നുവെന്നും കുഞ്ഞുഞ്ഞ് പറയുന്നു. ഒന്നും പറയുന്നില്ല. അത് ലാസ്റ്റിൽ അവർ പറഞ്ഞ അവർ മെല്ലുകാർ നെല്ലെടുപ്പ് നിർത്തിവെച്ചു. പാടി ഓഫീസറും ഇന്ന് വന്നിട്ട് പറഞ്ഞു അവർ നെല്ലെടുത്ത് നിർത്തലാക്കിയ പിന്നെ അവർക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എങ്ങനെ എടുപ്പിക്കാം, എല്ലാം പലിശയ്ക്ക് എടുത്ത് ബാങ്ക് ജപ്തി കിടക്കുക. സമാനമായ അവസ്ഥയാണ് കടപ്രയ്ക്ക് സമീപം പരുമലയിൽ മോർവേലി പാടശേഖരത്തിലും കൃഷിയിറക്കിയ കർഷകരുടേത്. കൊടുക്കാനുള്ള കാശ് ഇപ്പം 8 ലക്ഷം രൂപയുടെ മുടക്കുണ്ട്. ഇവർ ഏക്കറിന് 8 ലക്ഷം 35,000 രൂപ വെച്ച് തരാമെന്നും പറഞ്ഞ് ആദ്യം ചെയ്ത് 1 രൂപ പോലും അതവരും തന്നിട്ടില്ല. നെല്ല് കൊണ്ടുപോകാൻ ഇന്ന് ഇത്രയും നാളായിട്ട് അതിനുള്ളൊരു ഇതും എടുത്തിട്ടുമില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ലാ കളക്ടർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇവർ. നെല്ലുണക്കിയാൽ മില്ലുടമകൾ നെല്ലെടുക്കുമെന്ന പ്രതീക്ഷയാണ് കർഷകർ വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ ഇവരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് പെയ്തിറങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.